ക്ലാസ്സിലുണ്ടായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ക്ലാസ്സിലുള്ള ഒരുമിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന രീതിയിലേക്ക് മാറുകയുണ്ടായി. അതിനുശേഷം ഇത് ഡീനിപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലുകളുണ്ട്. ഡീനിനെ കുറ്റക്കാരാക്കുന്ന രീതിയിലാണ് വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ ഭയമാണ്. കൃത്യമായിട്ട് അവർക്ക് ക്യാമ്പസ് ഗ്രൂപ്പുകളിൽ അല്ലാതെയുള്ള മെസ്സേജുകൾ നിലവിൽ വന്നിട്ടുണ്ട്. പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ വേണ്ടി സാധിക്കില്ല, നിങ്ങൾ ഇനി ഇവിടെ പഠിക്കേണ്ടവരാണ്, ഒരു വർഷം നിങ്ങൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യേണ്ട ആളുകളാണ്, രണ്ട് വർഷം ഇവിടെ പഠിക്കേണ്ട ആളുകളാണ്, നിങ്ങൾക്ക് ഇവിടെ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള കൃത്യമായ ഭീഷണി SFI ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ വരാത്തത്. പക്ഷേ നിങ്ങൾ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ സമരം നടത്തുന്നുണ്ട്. ഇത്രയും കുട്ടികൾ, 500 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് ഒരു കുട്ടീനെ പോലും നമുക്ക് എന്തുകൊണ്ട് പുറത്ത് ഒരു പ്രതികരണത്തിന് അവരുടെ എത്തിക്കാൻ പറ്റാത്ത, ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നല്ലല്ലോ, നിങ്ങളൊക്കെ ഇവിടെ സമരം ചെയ്തിട്ടും ഇതിൻ്റെ അകത്ത് ഒരാളെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ഒരാൾ. അതിന് ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു ഇടതുപക്ഷ എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം TP ചന്ദ്രശേഖരൻ വധം ഇത്രയും വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന് അറിയാമെങ്കിലും അതിലെ പ്രതികളുടെ കല്യാണത്തിന് പോകുന്ന MLA മാരും സ്പീക്കർമാരും ഉള്ള നാടാണ് നമ്മുടേത്. അവിടെ സംരക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ പ്രതികൾ സംരക്ഷിക്കപ്പെടും, ഇവിടെ തെളിവുമായി പുറത്തു വന്ന ആളുകളെ പൊതുസമൂഹത്തിന് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഭയം കൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത. പക്ഷേ അവർ കൃത്യമായിട്ട് പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഗവർണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡീനുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ച സമയത്ത് അവർ നൽകിയ മറുപടി, He just once came to our hostel that same night and told us not to panic. If anybody have to say anything, they can go to him and give their opinion. He told not to panic everybody to go to regular classes. We should see our mental health and should not worry much about it. ഈ രീതിയിലാണ് ഡീൻ അവരോട് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇതേ പ്രതികളായിട്ടുള്ള ആളുകൾ 22-ാം തീയതി വരെ ഇവിടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, അറ്റൻഡൻസ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷ ഇക്കോസിസ്റ്റം SFI യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വിദ്യാർത്ഥിയെ കൊന്നു കെട്ടിത്തൂക്കുകയും അതിനുശേഷം ഇവിടുത്തെ അധ്യാപകരെ ഉപയോഗിച്ച് അവർ ക്ലാസ്സുകളിൽ പങ്കെടുത്തു, അറ്റൻഡൻസ് വാങ്ങി. 26-ാം തീയതി വരെ പ്രതികൾ ഈ ക്യാമ്പസിനകത്തുണ്ടായിരുന്നു. March 1-ാം തീയതി നടന്ന SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജിയുടെ നേതൃത്വത്തിൽ ഇതിനകത്ത് വെച്ച് മീറ്റിംഗ് നടന്നു. അതിനുശേഷമാണ് പ്രതികളെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് SFI തീരുമാനിച്ചത്. അതിനുശേഷം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അമൽ, യൂണിയൻ ചെയർമാനായിട്ടുള്ള അരുൺ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരെയും ഹാജരാക്കുന്നു. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, ഹാജരാക്കിയാണ് ചെയ്തത്. അതിനുശേഷം ഇന്നലെ ക്യാമ്പസിനകത്ത് വെച്ചിട്ട് വിദ്യാർത്ഥികളെ യോഗം ചേർന്നു. യൂണിയൻ ഗ്രൂപ്പിൽ SFI നിർദ്ദേശപ്രകാരം അവർ മെസ്സേജ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകിട്ട് 4:30 കോളേജിന് താഴെ പ്രതിഷേധ മാർച്ച് നടത്താം, ഫ്ലക്കാർഡുകളും ഫ്ലക്സുകളായിട്ട് വരണം. SFI യൂണിയൻ ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ്. ഫ്ലക്സ് ചില കുട്ടികൾ സ്പോൺസർ ചെയ്യും. ഇതില് മാധ്യമങ്ങളിൽ നമുക്കെതിരെ വാർത്ത വരുന്നു എന്നുള്ള രീതിയിൽ അവർ പറയുകയും അവരതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, സജിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ആക്സിഡന്റിൽ ഇവിടെ മരണപ്പെട്ടു, അതിനെ മറ്റു രീതിയിൽ ഡ്രഗ്സുമായിട്ട് അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വികാരമോഡൽ എടുത്തിട്ടുണ്ട്, കേരളത്തിലെ പൊതുസമൂഹം ക്യാമ്പസിനെ തെറ്റായി ചിത്രീകരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഡോക്ടർ സജിനെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിലാണ് അവർ ഇന്നലെ ഇവിടെ കൂടിയത്. പക്ഷേ അവിടെ കൃത്യമായിട്ട് SFI സംവിധാനം പ്രവർത്തിച്ചു, അവരാണ് ഇവരെ സംഘടിപ്പിച്ചത്, അവരെ എന്നിട്ട് ക്യാമ്പസിനെതിരെ ഒരു പ്രയോഗം നടക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു മാറ്റുന്നു. ഇതിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്ത ആളുകളാണ് ഇനി ഇവര് മർദ്ദിച്ചതിനെ പറ്റിയിട്ട് അവർ പറയുന്നത്. നമുക്കത് കേൾക്കുന്ന സമയത്ത് ആദ്യം അവര് മലമുകളിൽ വെച്ച് മർദ്ദിച്ചു, പിന്നീട് അവിടുന്ന് മർദ്ദിച്ചുകൊണ്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ദെൻ അതിനുശേഷം ഫ്രം ദേർ ദേ സ്റ്റാർട്ടഡ് ദർ ബീറ്റിംഗ് ഹിം ആൻഡ് ബ്രോട്ട് ഹിം ടു ഹോസ്റ്റൽ. വെയിൽ ബീറ്റിംഗ് ഹിം ദെൻ ദേ ടുക്ക് ഹിം ടു അമൽ ഇഷാൻസ് റൂം. അമലിന്റെ റൂമിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നു. ഇത് ഇവിടുത്തെ വിദ്യാർത്ഥിയുടെ ആണ്, ഹോസ്റ്റലിൽ വിറ്റ്നസ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ മെസ്സേജാണ്. അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ, കുട്ടി സംസാരിക്കാൻ, കുട്ടിക്ക് ഞാൻ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവരുമായിട്ട് സംസാരിച്ചു, അവർക്ക് എല്ലാ ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും ഭയമാണ്.